ധീരതയുടെ ഓർമ്മയ്ക്ക് ഇത് ഒരു പതിറ്റാണ്ട്. 14 വയസ്സുകാരന്റെ ധീരപ്രവൃത്തിയിലൂടെ ഒരു പിഞ്ച് പയ്യന്റെ ജീവൻ രക്ഷിച്ചതിന് ഇത് 10 വർഷം തികയുന്നു. കൃത്യമായി പറഞ്ഞാൽ 2013 ഏപ്രിൽ 14 ആ ഒരു സംഭവം നടന്നത്. സഹോദരനും കുടുംബക്കാർക്കുമൊപ്പം ഗബ്രിയൽ റിയു എന്ന 3 വയസ്സുകാരൻ കുടുംബ വീട്ടിലെത്തിയതായിരുന്നു. എന്നാൽ കളിച്ചുകൊണ്ടിരിക്കവേ അവൻ അബദ്ധത്തിൽ ഒരു കുഴൽക്കിണറിലേക്ക് വീണുപോയി. ഗബ്രിയൽ റിയുവിനെ കാത്തിരുന്ന വീട്ടുകാർക്ക് അവനെ കണ്ടെത്തുവാനായില്ല. അവസാനം അവരാ ഒരു കുഴൽക്കിണറിനടുത്തേക്കെത്തി. നീണ്ട നേരത്തെ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും ഗബ്രിയലിനെ അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല. വിസ്താരം കുറഞ്ഞ ആ ഒരു കുഴൽക്കിണറിലേക്ക് ആരെങ്കിലും ഇറക്കി അവനെ എടുക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച ഒന്ന് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, 14 വയസ്സുകാരനായ ക്രിസ്ത്യൻ മരിയൻ ആ വഴി കടന്നു പോവുകയും ഈ ഒരു കാഴ്ച കാണാൻ ഇടയാവുകയും ചെയ്തു. തന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പലരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഗബ്രിയലിനെ രക്ഷിക്കുന്ന ദൗത്യം താൻ തന്നെ സ്വയമെടുത്ത് മുന്നോട്ട് കടന്നു വരികയായിരുന്നു. പിന്നെ മറ്റൊന്നും നോക്കിയില്ല. ക്രിസ്ത്യന്റെ കാലുകൾ കെട്ടി അവർ തലകുത്തനെ അവനെ ആ കുഴിയിലേക്ക് ഇറക്കി. ഇടുങ്ങിയ ആ ഒരു കുഴിയിലേക്ക് ഏകദേശം 50 അടി താഴ്ചയിലേക്കാണ് ക്രിസ്ത്യൻ പ്രവേശിക്കേണ്ടിയിരുന്നത്. ഏതാണ്ട് 11 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം അവസാനം ഫലം കണ്ടു. കുട്ടിയെ അതിസാഹസികമായി ക്രിസ്ത്യൻ പുറത്തെടുത്തു. ആദ്യം തനിക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു, എന്നാൽ പിന്നീട് അത് തോന്നിയില്ല എന്നാണ് ക്രിസ്ത്യൻ പറഞ്ഞത്. 2015 റൊമാനിയൻ ഹാർട്സ് ട്രോഫിയും പിന്നീട് ധീരതയ്ക്കുള്ള അവാർഡും ക്രിസ്ത്യന് സ്വന്തമാക്കി. പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യനായിരുന്നു ക്രിസ്ത്യൻ. തന്റെ അപ്പൂപ്പനോടൊപ്പമാണ് അവൻ വളർന്നു വന്നത്. കിണറിനടിയിൽ കുടുങ്ങിക്കിടന്ന 3 വയസ്സുകാരൻ പുറത്തെത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ 3 വയസ്സുകാരനിലേക്കായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ 14 വയസ്സുകാരൻ അവിടെ ഒരു ഹീറോ ആയി മാറുകയായിരുന്നു. Они тогда, по-моему, они тогда не пьяны, что мы с пятой, что нам опукать, я говорю, что нас пусть.